തൊട്ടാവാടി നിന്നെ ഇട്ട് 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 വയ്ക്കാതെ കൊഞ്ചു ഇട്ടി നില്ല കണ്ണേ. അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോർക്കും ഞാൻ എന്താണ് ഇന്ന് ഈ പാട്ടും കൊണ്ടൊക്കെ വന്നതെന്ന് അല്ലേ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നിവിടെ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും പാടണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് പാടി വിട്ടതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതുപോലെ ഒരു ബോട്ടിൽ ആർട്ടാണ്, അല്ല ഇത് നമുക്ക് ഫ്ലവർ വേസ് ആയിട്ടും കൺസിഡർ ചെയ്യാം കേട്ടോ. ഇത് ഫ്ലവർ വേസ് ആയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും യൂസ് ചെയ്യാം, അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ വേസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഇവിടെ ഇത് ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തിട്ട് പെയിൻറ്റ്, ബ്ലാക്ക് പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ. ഇനിയും ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്ലേ എടുത്തിട്ട് ഇതുപോലത്തെ കുറച്ച് ഒബ്ജക്ട്സ് എടുക്കണം. എന്തെങ്കിലുമൊക്കെ ഐറ്റംസിൻ്റെ ക്യാപ്പാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ എന്തോ ഇത്, ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെവിക്കോളിൻ്റെ ക്യാപ്പാണ്, ഫെവിക്കോളിൻ്റെ ക്യാപ്പ്. പിന്നെ നമ്മുടെ എന്താണ് പേസ്റ്റിൻ്റെ ക്യാപ്പ്, അങ്ങനെ അങ്ങനെ പല പല ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസിലുള്ള ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ വട്ടത്തിലുള്ള ഇത് വേണം, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്ലേ കിട്ടും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ നമ്മുടെ ബോട്ടിലിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോരോ ക്ലേയുടെ റൗണ്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുക. വലുത് ചെറുത്, വലുത് ചെറുത്, അങ്ങനെ ഒരു നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് ഇത് ഇങ്ങനെ ഇങ്ങനെയെല്ലാം വെച്ച് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. കൂത്ത് കള്ളായി പേച്ചയ മാത്ത് കഥ പടുവ തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നേ ഇട്ട് 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 വെക്കാതെ കൊഞ്ചു ഇട്ടി നെല്ല കണ്ണേ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഇത് മെറ്റാലിക്കാണ്, മെറ്റാലിക് ബ്ലാക്ക് കളറ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ അക്രിലിക് ബ്ലാക്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, മെറ്റാലിക് തന്നെ വേണമെന്നില്ല. മെറ്റാലിക് കളർ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു എന്താണ് ഒരു ഗ്ലിറ്ററിങ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് കളർ, മെറ്റാലിക് ബ്ലാക്ക് ആണിത്, അത് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഫുൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കളറിൻ്റെ ഒരു എന്താ ഒരു ഗ്രേ ഷെയ്ഡ് വരും, ഡാർക്ക് ഗ്രേ കളറും കൂടെ നമുക്കിതിനെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലിൽ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നല്ലപോലെ ഉണങ്ങിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനെ നമുക്കിനി ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ഇതിൽ വെക്കാം, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും യൂസ് ചെയ്ത് വെക്കാം, അല്ലാതെ നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സും യൂസ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൽ പാട്ട് പാടിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എനിക്ക് എന്താണ് കോപ്പിറൈറ്റ് വേറെ പാട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും യൂസ് ചെയ്യാതെ ഞാൻ തന്നെ പാടിയത് കേട്ടോ. ഇതാകുമ്പോൾ ആരും കോപ്പിറൈറ്റ് എന്ന് പറയത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വീഡിയോയും എൻ്റെ പാട്ടും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക്.